നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോ മലബാർ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ടെക്നോളജി സൊസൈറ്റിയുടെ സ്റ്റാളിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മള് സാധാരണ മേഖലയിൽ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതുതലമുറ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, എ ടി എം റിലേറ്റഡ്, എ ടി എം കാർഡ്, എ ടി എം മെഷീൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ക്യു ആർ കോഡ് പേയ്മെന്റ് സംവിധാനങ്ങൾ ഇപ്പൊ നമുക്കെല്ലാം ഇപ്പൊ സാധാരണ മേഖലയൊക്കെ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ പുറകോട്ട് നിൽക്കുന്നൊരു മേഖലയും കൂടെയാണല്ലോ നമ്മുടേത്. അപ്പൊ അതിനൊക്കെ ഒരു ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഫ്രണ്ടിലേക്കും ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നു. ഞങ്ങൾ പറയും, ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ അതാണ്, നമ്മുടെ സാധാരണ ബാങ്കുകളും ഡിജിറ്റൽ ആകട്ടെ എന്നൊരു ടാഗ് ലൈനിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഒരു 100 ബാങ്കുകൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് ഇത്തരം സേവനങ്ങൾ. കേരളത്തിലെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള കാരശ്ശേരി ബാങ്ക്, പിണറായി എസ് സി ബി, ധർമ്മട് എസ് സി ബി, പാപ്പിനിശ്ശേരി റൂറൽ, പിന്നെ എറണാകുളത്താണെങ്കിൽ നമുക്ക് കൊങ്ങോർപ്പള്ളി ഫാർമേഴ്സ്, പിന്നെ തൃശ്ശൂരുണ്ട്, ചാലക്കുടി ടൗൺ ബാങ്ക്, കൈപ്പൊങ്കലം, സാധാരണ മേഖലയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. ഞങ്ങളുടെ ആസ്ഥാനം വരുന്നത് മലപ്പുറത്ത് പരപ്പനങ്ങാടിയിലാണ് നമ്മുടെ ആസ്ഥാനം വരുന്നത്. ഞങ്ങളുടെ വൈറ്റിലയിൽ അതിൻ്റെ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഓഫീസ് നമുക്ക് വൈറ്റിലയിൽ നാഷണൽ ഹൈവേയിൽ എൻ എച്ച് ബൈപാസ് നമ്മുടെ ഗോൾഡ് സോക്ക് മാളിൻ്റെ അടുത്തായിട്ടുണ്ട്. അതെ അതെ. ഇല്ല, ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ്. ഞങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ എക്സ്പോയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു സാധ്യത ഓപ്പൺ ചെയ്ത് കിട്ടുകയും ചെയ്തിരുന്നു ആ എക്സ്പോയിലൂടെ, ലാസ്റ്റ് ടൈം എക്സ്പോയിലൂടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടാമതവണ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ റെവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഓൾ ഹിയർ ആസ് പാർട്ട് ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻസ് ഹാപ്പനിങ് റിലേറ്റഡ് ടു ദിസ് എ ടി എം റിലേറ്റഡ്, അതുകൂടാതെ യു പി ഐ റിലേറ്റഡ് സേവനങ്ങൾ, ക്യു ആർ കോഡ് സംവിധാനങ്ങൾ, ഇവെല്ലാം എല്ലാം ഡിജിറ്റലാണല്ലോ എല്ലാം വരുന്നത്. പൊതുവെ ക്യാഷ്ലെസ് എക്കണോമി എന്നുള്ളൊരു മോഡലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹകരണ ബാങ്കുകളും അതിൻ്റെ ഒരു ഭാഗമായി മാറുക എന്നുള്ളത് കാലഘട്ടത്തിന് കൂടെ ആവശ്യമാണ്. സഹകരണ മേഖലയുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ സഹകരണ മേഖല ഒരുപാട് പുറകിലായിരുന്നു സഹകരണങ്ങൾ നടപ്പിലാക്കുന്നതിൽ. പക്ഷെ ഇപ്പോൾ അവർ വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം ഒരു 10 മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അവർ ചെയ്തു പോകുന്നുണ്ട്. ഒരുപാട് റെവല്യൂഷൻസ് ഈ മേഖലയിൽ തന്നെ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുണ്ട്. എക്സ്പോ ഇസ് വെരി ഗുഡ്, ഇറ്റ്സ് വെരി ഗുഡ് ഇമ്പാക്ട് ഓൺ ദ ഡിജിറ്റൽ റെവല്യൂഷൻസ് ആൻഡ് എല്ലാ ഒരുപാട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടെ സാധ്യത മനസ്സിലാക്കാനും അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റിലേക്ക് എത്തിപ്പെടാനും ഒക്കെ എക്സ്പോയിലൂടെ നമ്മുടെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ബെറ്റർമെന്റ് ഉണ്ടോ ഈ ഒരു വർഷം? ബെറ്റർമെന്റ് ഇൻ ദ സെൻസ് നമുക്ക് ഇപ്പോൾ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും പാർട്ടിസിപ്പേഷൻ ഇത്തിരി കുറഞ്ഞു വന്നൊരു ഡൗട്ട് പോലെ തോന്നുന്നു. അതായിരിക്കും ചിലപ്പോ. പിന്നെ ഇന്നിപ്പോ ഇടുക്കി കോട്ടയൊക്കെ അത്ര ഇന്നലെയൊക്കെ നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വരും ദിനങ്ങളിൽ നമുക്ക് നോർത്ത് സൈഡിലൊക്കെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൂടുതലും ബാങ്കുകളൊക്കെ ചെയ്തു പോകുന്നത്. ഇപ്പൊ നോർത്തിൽ നിന്നൊക്കെ ബാങ്കുകൾ വരുമ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗത്തിലെ ബാങ്കുകളൊക്കെ ഇത്തിരി കൂടെ നമ്മൾ ഇത്തരം ഡിജിറ്റൽ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഇത്തിരി പുറകോട്ടാണ്. ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ സാധ്യത ഒരു സ്ലോ പേസ് ആണ് അവർ. അപ്പൊ നമ്മളത് മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളും വളരെ ആക്റ്റീവായിട്ട് എയർ റിലേറ്റഡ്, ജെ ആർ റിലേറ്റഡ് മീറ്റിങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് കൊണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു കേരളത്തിലെ തന്നെ ഒരു ഏക ഐ ടി സൊസൈറ്റി എന്ന് പറയാം മലബാർ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഐ ടി സൊസൈറ്റികളുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടേത് മാത്രമാണ് നിലവിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ബാക്കി ഫ്രാഞ്ചൈസി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഐ ടി സേവനങ്ങൾ ഞങ്ങൾ ഇറ്റാച്ച് ചെയ്യുന്നുണ്ട്. എ ടി എം മെഷീൻ മാസ്റ്റർ ഫ്രാഞ്ചൈസി ആണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഒരു അഗ്രികോപ്റ്റർ എന്ന് പറയുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്? നമ്മൾ മുഖ്യമായും പ്രധാനമായും നമ്മളത് സംഘങ്ങളെന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അതിൻ്റെ പ്രധാനം കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഊന്നൽ നൽകുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ട് കാർഷിക മേഖല നേരിടുന്ന ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഒന്നിപ്പോൾ ലേബർ കിട്ടാനില്ല, വളപ്രയോഗത്തിനും മറ്റുള്ളതിന് ഭയങ്കര എക്സ്പെൻസ് ആണ് ഇപ്പോൾ കൂടി വരുന്നത്. ഈവൻ ഞാനൊരു കർഷകൻ കൂടിയാണ്. എനിക്കിപ്പോൾ നിലവിൽ 5 നെൽകൃഷിയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഒന്ന് ലേബർ ചാർജാണ്, ആളെ കിട്ടാനില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. അപ്പോൾ അതിന് മുഴുവനായിട്ടൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലല്ല, പക്ഷേ നമുക്ക് വളവും മരുന്നിനും വേണ്ടിയിട്ട് വിത്തിടാനും വേണ്ടിയിട്ട് നമ്മുടെ അഗ്രികോപ്റ്റർ എന്ന് പറയുന്ന ഒരു ഡ്രോൺ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത് വരുന്നതും.
സാധാരണക്കാർക്ക് അതല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ഫാമറിനെ എങ്ങനെ ഇത് ആക്സസ് ചെയ്യാം? ഞാൻ പറയുന്നത് നമുക്ക് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലൂടെ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിലൂടെ അവർ ഈ കോപ്റ്റർ വാങ്ങുന്നതിലൂടെ അവർക്ക് ഈ അവിടുത്തെ അവരുടെ ആ പ്രീമിയസസ് അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലുള്ള യൂട്ടിലൈസ് ചെയ്യാം. നിലവിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നെല്ല് കൊയ്യുന്ന യന്ത്രങ്ങളോ നെല്ല് നാറ് പറിക്കുന്ന യന്ത്രങ്ങളോ ഉണ്ട്, അത് വലിയ ലക്ഷങ്ങൾ കൊടുത്തുള്ള മെഷീനറികളാണ്. അവരത് ബാങ്കുകൾ വാങ്ങിയിട്ട് ബാക്സുകൾ വാങ്ങിയിട്ട് അവർ റെൻറ്റാണ് കൊടുക്കുന്നത്. മണിക്കൂറിന് 2000-2500 രൂപയ്ക്കാണ് റെൻറ്റ് കൊടുക്കുന്നത് കർഷകർക്കും. അതേമാതിരി ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കൊണ്ടുവരുമ്പോൾ ഇത് ഈ അഗ്രികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കർ കവർ ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് മതി. ഓക്കെ, ഒരു ദിവസം 30 ഏക്കർ വരെ നമ്മളിത് കവറേജ് ചെയ്യും. അതായത് 2 ആഴ്ചത്തെ മാനഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും ഓക്കെ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 10 ലാക്സ് മുതലാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ ഇത് ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒക്കെ അപ്രൂവൽ ആവശ്യമുണ്ട്. ഈ ഡ്രോണ് പറത്തണമെങ്കിൽ അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് സാധാരണ ഡ്രോണ് പരത്തുന്ന പോലത്തെ ഇതല്ല, അതിന് വേറെ ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഇതാണ്. ബാറ്ററിക്കൊക്കെയാണ് കുറച്ചും കൂടി എക്സ്പെൻസ് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് അഗ്രികൾച്ചറിന് മാത്രമായിട്ടല്ല, നമുക്ക് നമ്മുടെ മെഡിക്കൽ ഫീൽഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഉള്ളേരിയയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്, മെഡിസിൻ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് മൾട്ടിപ്പർപ്പസ് ആയിട്ട് നമുക്ക് ഇത് ഡ്രോണിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു സാധനം ആയതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്താൻ കുറച്ചൊരു പ്രയാസം ഉണ്ട് എന്നുള്ളതാണ്. ഡിജിറ്റലൈസേഷനും കൂടെ തന്നെ എന്താ പറയുക ഒരുപാട് അതെ, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മലബാർ കോപ്പറേറ്റീവ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് IT, സയൻസ് ആൻഡ് ടെക്നോളജി കൂടിയാണ്. നമുക്ക് ഇവിടെ നോക്കിയേക്കാണ് അവിടെ ഒരു സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. സൂപ്പർ കപ്പാസിറ്റർ അത് അതിനകത്തുണ്ട്. ഇതൊരു സൂപ്പർ കപ്പാസിറ്റർ ആണ്, ജസ്റ്റ് ഇത് ഒരു R&D പ്രൊഡക്റ്റ് ആണ്. ഇത് സൂപ്പർ കപ്പാസിറ്റർ ആണ്. സൂപ്പർ കപ്പാസിറ്ററി എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ നെയിം. ഇതൊരു സ്റ്റോറേജ് ഡിവൈസ് കൂടിയാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് ബദലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് ബാറ്ററിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 10,000 ലൈഫ് സൈക്കിൾസ് ആണ്. 10,000 ആക്ച്വലി ഒരു 20-30 വർഷം വരെ ഇതിൻ്റെ ലൈഫ് കിട്ടും. സഡൻ ചാർജിങ് ആണ്. ചെറിയ ഇത്രയും പൊട്ടൻഷ്യൽ ഇത്രയും ചെറിയൊരു ഇതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോ മറ്റുള്ളതിനെ പോലെ ഇതിന് പോളിമർ കാർബണും പിന്നെ ഗ്രാഫീനുമാണ് ഇതിന്റെ മെയിൻ മെറ്റീരിയൽ വരുന്നത്. നമ്മുടെ ലിഥിയം അല്ലെങ്കിൽ മറ്റുള്ള മെർക്കുറി അല്ലെങ്കിൽ മറ്റുള്ള കുറച്ചും കൂടി സാധാരണ ബാറ്ററിയിൽ കണ്ടുവരുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഹാംഫുൾ ആണ് നമുക്ക്, പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. പക്ഷെ ഇത് വരുന്ന നമ്മുടെ ഗ്രാഫീനും മറ്റുള്ള പോളിമർ കാർബണൊക്കെയാണ്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ടാൽ പ്രകൃതിക്ക് ദോഷമൊന്നുമില്ല. ഹൈ കപ്പാസിറ്റി സ്റ്റോറേജ് ഡിവൈസുകളാണ് വരുന്നത്. ഇത് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ വേൾഡിൽ തന്നെ നന്നായിട്ട് റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ഒരു R&D പ്രൊഡക്റ്റും കൂടിയാണിത്. ഇതൊന്ന് ഇതിപ്പോ ആക്റ്റീവായിട്ടുള്ള കാര്യമാണോ ഇതിപ്പോ ഈ ആക്ടോപ്റ്റർ എന്ന് പറയുന്നത്? നമ്മുടെ അഗ്രികോപ്റ്റർ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്, മാർക്കറ്റിൽ അപ്പോൾ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഒന്ന് ഇതിൻ്റെ പ്രൈസിൻ്റെ ഒരു ഇതാണ്, അത് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. ഒന്ന് പ്രത്യേകിച്ച് നമുക്ക് പാക്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി പോലത്തെ സാധാരണ ബാങ്കുകൾക്ക് മാത്രമായിട്ടാണ് മെയിനായിട്ട് എടുക്കുക. അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബയേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. കാരണം ഏരിയ കുറേ വേണമല്ലോ, ചെറിയ ആക്ടിവിറ്റിക്ക് പറ്റില്ല, ഏരിയ കുറേ വേണ്ടതുകൊണ്ട് ഇതാണ്. നമ്മുടെ സഹകരണ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന നമുക്ക് പ്രധാനമായിട്ട് നേരിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന അല്ല എന്നുള്ളതാണ് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ അല്ലെങ്കിൽ അതെ ഒന്ന് നമ്മുടെ RBI അണ്ടറിലല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ മുഖ്യധാര അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് മത്സരാധിഷ്ഠിതമാണ്. ഒരു കോമ്പറ്റീഷനാണ്. ഒരു കസ്റ്റമറിന് ഒരു ATM കാർഡ് കിട്ടിയില്ല അല്ലെങ്കിൽ UPI ചെയ്യാൻ സംവിധാനം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് സഹകരണ ബാങ്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്
ഇപ്പോഴത്തെ ആളുകളുടെ തലമുറ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മമതി ഒന്നും ഉണ്ടാവില്ല. ഈ ദേശത്തിനോടോ അല്ലെങ്കിൽ സ്ഥലത്തിനോടോ ഇതൊന്നുമില്ല. അവൻ പിന്നെ അവനെ ഈ പറഞ്ഞവർ ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് സംവിധാനം കൊണ്ടുവന്നാൽ അവനെടുക്കും. ഞാൻ എൻ്റെ നാട്ടിലെ പ്രൊഡക്റ്റാണെന്ന് നോക്കില്ല. അവന് ബെറ്റർ സർവീസ് എവിടെയാണോ കിട്ടുക കസ്റ്റമർ അങ്ങോട്ടേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സഹകരണ മേഖല ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ രംഗത്ത് വളരെ പിന്നോക്കമാണ്. ഒന്ന്, ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അവിടുത്തെ എത്തിയിട്ടില്ല. അത് തന്നെ ഭയങ്കര പ്രശ്നം തന്നെ നേരിടുന്നത്. അത് ഒന്നാമത് ഈ പറഞ്ഞവരെ നമുക്ക് ആർ ബി ഐയുടെ പെർമിഷൻ കേരള ബാങ്ക് വരുന്നതോട് കൂടിയിട്ട് ഒരു പരിമിതി വരെ നമുക്ക് അത് തരും. പക്ഷെ അതുവരെ കേരള ബാങ്ക് വരുന്നവരെങ്കിലും നമുക്ക് നമ്മുടെ കസ്റ്റമറെ പിടിച്ചു നിർത്താനും ഇത്തരത്തിലുള്ള സംവിധാനം, ഇത്തരം യു പി ഐ പേയ്മെന്റ് സംവിധാനമാണ് നമുക്ക്, ഗൂഗിൾ പേ ഫോൺ പേ പോലെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും, പിന്നെ അക്ഷയ സംവിധാനം, ജനസേവന സംവിധാനം കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഒരുപാട് എന്താ പറയാ, വളരെ വളരെ ചെറിയൊരു സ്റ്റാളാണെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചു. ടെക്നോളജിയാണ്, ടെക്നോളജി നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് നടക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് നമ്മുടെ മലബാർ ബേസ് ചെയ്തിട്ടുള്ള മലബാർ കോപ്ടെക് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ളൊരു, നമ്മൾ പല കേരളത്തിൽ തന്നെ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ റിസോഴ്സ് അസോസിയേഷൻ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇത്തരം ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് വിഷസ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ അത് സക്സസ്ഫുൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു.